ഹായ് ഗായ്സ്, ദിസ് ഈസ് എം എ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ വണ്ടിയുടെ മൈലേജ് ചെക്ക് ചെയ്യാൻ പോവാണ്. അതും വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യുന്നത്. കുറേ പേരുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഫുൾ ടാങ്ക് അടിച്ചിട്ടൊന്ന് മൈലേജ് ചെക്ക് ചെയ്യണമെന്ന്. അപ്പോൾ അത് മാനിച്ചിട്ട് നമ്മൾ ഇന്ന് എന്തായാലും അതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. പോവാം. അപ്പോൾ നമ്മളിപ്പോൾ പമ്പിലെത്തിയിട്ടുണ്ട്. അവരോട് ഫുൾ ടാങ്ക് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ വണ്ടി ഫുള്ളാക്കിയിട്ട് നമുക്ക് അവരുടെ ക്യാഷ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ വണ്ടി നമ്മൾ ഷോറൂമിൽ നടക്കുന്ന സമയത്ത് നമ്മളെ ഷോറൂമിലൊരു എക്സിക്യൂട്ടീവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വണ്ടി ഫുൾ ടാങ്ക് അടിക്കരുത്, അതുപോലെ റിസർവിന് താഴത്തോട്ടും ഓവറായിട്ട് ആക്കരുത്, അതായത് പിന്നെ വണ്ടിക്ക് മിസ്സിങ് നല്ലോണം ഉണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസമൊക്കെ നമ്മൾ പിന്നെ ഫുള്ളാക്കാണ്ടേയും പിന്നെ പറ്റ റിസർവിന് അടിയിൽ പോകാണ്ടേയൊക്കെ നമ്മൾ നോക്കി. പിന്നെ ഇതെന്തുകൊണ്ട്, അതായത് ഒരു വണ്ടി ഒരു കമ്പനി ഇറക്കുമ്പോൾ ഒരു ഫുൾ ടാങ്ക് ആക്കി കഴിഞ്ഞാൽ അത്ര പ്രശ്നം ഉണ്ടാവും എന്നുള്ളതെന്ന് അറിയണമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഇതിന് മുന്നേ നമ്മളിതുപോലെ വണ്ടി ഫുൾ ടാങ്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വണ്ടിക്ക് പ്രശ്നങ്ങളോ മിസ്സിങ്ങോ അതുപോലെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഫുൾ ടാങ്ക് ആക്കരുത്, അതുപോലെ റിസർവിന് താഴത്തോട്ട് ഓവറായിട്ട് എണ്ണ അടിക്കരുത് എന്നൊക്കെ പറയണത് എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്തായാലും നമ്മളിത് ഇപ്പോഴും നമ്മുടെ വണ്ടി ഫുൾ ടാങ്ക് ആയിരുന്നല്ലേ, വിരൽ തൊട്ട് അതിനകത്ത് തന്നെ നമുക്ക് എണ്ണ അങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇനി ഇവർക്ക് ഇവിടെ എണ്ണ അടിച്ചതിൻ്റെ ക്യാഷും മറ്റോ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കൊരു 100 കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ ബാക്കി എണ്ണ അടിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ നമുക്ക് കാണാം. അപ്പം നമുക്ക് ട്രിപ്പ് ചെയ്യാന്നുള്ളത് സീറോ ആക്കാം. അത് സീറോ ആക്കിയിട്ട് നമുക്ക് ഓടിയിട്ട് കിലോമീറ്റർ എത്ര പോകണമെന്ന് നോക്കാം. പക്ഷേ മീറ്റർ കുറച്ച് സ്ലോ ആണ്, ഇപ്പോൾ കാണിക്കണില്ല ഫുൾ ടാങ്ക് ആയിട്ടുണ്ട് എന്നുള്ളതൊന്നും കാണിക്കണില്ല. നമുക്ക് എന്തായാലും കുറച്ച് ഓടി നോക്കിയതിൻ്റെ ശേഷം കാണിക്കില്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് പമ്പിൽ നിന്ന് വണ്ടി ഇറക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സ്പീഡിലും ഇതിലൊന്നല്ല, ഒരു അവറേജ് സ്പീഡിൽ അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 1 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിലിപ്പോൾ ഇതാ 1.8 കിലോമീറ്റർ ആയി, മീറ്ററിൽ ഫുൾ ടാങ്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പോവാം. അപ്പോൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ BS6 ഹിമാലയത്തിൻ്റെ മൈലേജ് ടെസ്റ്റാണ് നോക്കുന്നത്. അപ്പോൾ വണ്ടി എടുത്തിട്ട് ഇപ്പോൾ 2 മാസത്തിൽ കൂടുതലായി. പക്ഷേ ഇപ്പോൾ ആരെന്നെ ചോദിച്ചു കഴിഞ്ഞാലും വണ്ടിക്ക് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടൊരു കൗണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അതൊക്കെ കൂടി പറയുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ ഒരുപാട് പേര് ഫുൾ ടാങ്ക് ആക്കിയതിന് ശേഷം മൈലേജ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് നമ്മളോട് കുറേ റിക്വസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ ഈ യാത്രയിൽ പിന്നെ കുറേ റോഡ് പണിയുള്ള സ്ഥലങ്ങൾ ഒരുപാട് വന്നത് കാരണം നമ്മൾ കുറേ സ്ലോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല റോഡുകൾ ഇതുപോലെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്പീഡിലും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി എടുത്തിട്ട് 2 മാസമായി പറഞ്ഞല്ലോ. അതിപ്പോൾ ഒരു ഏകദേശം കണക്ക് വെച്ചിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ ഒരു 27-28 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടെന്നാണ് ഒരു കണക്ക്. എന്തായാലും 28 മുകളിൽ പോകുമോ അതോ 28 താഴെ പോകുമോ എന്നുള്ളതാണ് നമ്മളിപ്പോൾ നോക്കണത്. എന്തായാലും കുറച്ച് ദൂരം പോയതിൻ്റെ ശേഷം നമുക്ക് ബാക്കി നോക്കാം. അപ്പോൾ പമ്പിൽ നമ്മളൊരു 800 സംതിങ്ങിനുള്ള എണ്ണ അടിച്ചിട്ടുള്ളൂ, കാരണം നമ്മുടെ വണ്ടിയിൽ ആദ്യം തന്നെ ഒരു 1/2 ടാങ്കോളം എണ്ണ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനിയൊരു 100 കിലോമീറ്ററോളം കരുതിയിട്ടുണ്ട്. ഒരു 100 കിലോമീറ്റർ പോയതിൻ്റെ ശേഷം നമ്മൾ വീണ്ടും ഒരു പമ്പിൽ കയറിയിട്ട് വീണ്ടും ഫുൾ ടാങ്ക് ആക്കും. അപ്പോൾ എത്ര കിലോമീറ്റർ പോയിട്ടുണ്ട് എന്നുള്ളൊരു കണക്കും നമ്മുടെ വണ്ടിയിൽ എത്ര ലിറ്റർ എണ്ണ വീണ്ടും കയറി എന്നുള്ളൊരു കണക്കും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മളുടെ വണ്ടിയുടെ മൈലേജ് കിട്ടും. അതാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമുക്കൊരു പമ്പിൽ കയറ്റിയിട്ട് എണ്ണ അടിക്കും. അപ്പോൾ നമ്മളൊരു 100 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ പിന്നെ പമ്പൊന്നും കണ്ടില്ല. പിന്നെ 104.5 കിലോമീറ്റർ ആയപ്പോഴാണ് ഒരു പമ്പ് എത്തിയത്. അപ്പോൾ നമ്മളിപ്പോൾ പമ്പിൽ നിർത്തിയിട്ടുണ്ട്. അവരോട് വീണ്ടും ഫുൾ ടാങ്ക് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് അതിൽ എത്ര ലിറ്ററും കൂടെ കൊള്ളും എന്നുള്ളതിൻ്റെ ഒരു കൗണ്ട് വെച്ചിട്ട് നമുക്കത് ഡിവൈഡ് ചെയ്തിട്ട് നോക്കാം. എന്തായാലും എത്ര ലിറ്റർ കൊള്ളും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് ഇതായിക്കോളി, സീറോ ആയിക്കോളി. കാർഡ് എടുക്കൂലേ?
കുറച്ച് മണി കിട്ടോ? ആ മതി, ആ മതി മതി. അപ്പോൾ 3.16 ലിറ്റർ എണ്ണ നമ്മൾ ആ ടാങ്കിൽ വീണ്ടും കൊണ്ടു 104.5 കിലോമീറ്റർ നമ്മൾ ഓടി. എന്തായാലും ഇവർക്ക് ക്യാഷ് കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മൈലേജ് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് കാൽക്കുലേറ്റർ എടുത്തതിൻ്റെ ശേഷം നമുക്ക് ടോട്ടൽ പോയ ഡിസ്റ്റൻസ്, അതായത് 104.5 കിലോമീറ്റർ അത് കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യാം. അതായത് നമ്മൾ എത്ര ലിറ്റർ എണ്ണ അതിൽ കൊണ്ടു, അതായത് 3.16 ലിറ്റർ എണ്ണ, അതായത് അത്രയാണ് ഇപ്പോൾ നമ്മളെ ടാങ്കിൽ കൊണ്ടത്, കണ്ടില്ലേ 33.06 സംതിങ്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ പ്രോപ്പർ മൈലേജ്. അപ്പോൾ ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നമുക്ക് മൈലേജ് കിട്ടിയിട്ടുണ്ട്. ഒരു 28 പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഒരു 33 കിലോമീറ്ററോളം മൈലേജ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല കാഴ്ചകളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.